യേശുവെ അങ് എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ സകലതും പൂർത്തിയാക്കി മരിച്ച് ഉയർത്തെ എഴുന്നേറ്റ യേശുക്രിസ്തു കർത്താവ് നന്ദി യേശുവേ പിതാവെ യേശുക്രിസ്തുവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ വചനത്തെ ഞങ്ങൾക്ക് പൂർണമായി ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറന്ന് തന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് ഞങ്ങളുടെ ചെവികളെ തുറന്ന് തന്നു കഴിഞ്ഞതിനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ നന്ദി പിതാവി ആ ഇന്ന് നമ്മള് കൊളോസോസ് ലേഖനത്തിലും തന്നെ കൊളോസോസ് ലേഖനത്തിലൂടെ തന്നെയാണ് അതിന്റെ പഠനമാണല്ലോ നടക്കുന്നത് ലേഖനങ്ങളുടെ പഠനം വരുമ്പോഴേ ആദ്യമേ ഉറപ്പിക്കേണ്ടത് ഉറപ്പിക്കേണ്ടത് കൊളോസോസ് ലേഖനം ഒന്നിൻ്റെ രണ്ട് നമ്മൾ കേട്ടതാണ് എങ്കിലും ഇത് ഉറപ്പിക്കണം എങ്കിൽ ഈ ലേഖനങ്ങൾക്കകത്തെ വാക്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കൂ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത് ക്രിസ്തുവിൽ വിശുദ്ധരായി തീർന്നവർ ആത്മാവിൽ അപ്പൊ യേശു ക്രിസ്തുവിലൂടെയാണ് വിശുദ്ധരായി തീരുന്നത് ആ തീർന്നെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ലേഖനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നു യേശുവിന്റെ ദിവ്യ ബലിയിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് ലഭിച്ചവർക്ക് ലേഖനങ്ങൾ ഗ്രഹിക്കാൻ പറ്റൂ ഒൻപതാമത്തെ വചനമാണ് ഇന്ന് വായിച്ചത് തന്മൂലം അതേക്കുറിച്ച് കേട്ട നാൾ മുതൽ ഏതെക്കുറിച്ച് കേട്ട നാൾ മുതൽ തന്മുത തന്മൂലം അതേക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അപ്പോസോലന്മാരുടെ നമുക്ക് വേണ്ടി അപ്പോസോലന്മാരുടെ പ്രാർത്ഥനയുടെ ഒരു വലയുണ്ട് വിശുദ്ധരുടെ ഒരു പ്രാർത്ഥനയുടെ വലയുണ്ട് അപ്പൊ അവിടെ കൊളോസോസുകാരോട് പറയാണ് തന്മൂലം അതേക്കുറിച്ച് ഞങ്ങൾ കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ലേ ല അത് ഈ ഒന്നിന്റെ ആറ് മുതൽ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണ്ണമായും മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ അപ്പൊ ദൈവത്തിന്റെ കൃപ പൂർണമായും മനസ്സിലാക്കി കൊളോസോസിലെ യേശുക്രിസ്തുവിലൂടെ വിശുദ്ധരായവർ എന്ന് തിരിച്ചറിഞ്ഞവർ ഞാൻ പറഞ്ഞല്ലോ സഭയ്ക്കകത്ത് യേശുവിന്റെ ദിവ്യബലിയിലൂടെ വിശുദ്ധരാക്കപ്പെട്ടവരേ ഉള്ളൂ റിഞ്ഞാൽ വിശ്വസിച്ച് അനുഭവിക്കാൻ പറ്റൂ അത്ര ഏതെ കുറിച്ച് കേട്ട മുതൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ അപ്പൊ ദൈവത്തിന്റെ കൃപ പൂർണമായിട്ടും മനസ്സിലായെന്നുള്ളത് അപ്പസോലെ മനസ്സിലായി അതുകൊണ്ടാണ് തന്മൂലം ദൈവത്തിന്റെ കൃപ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ പൂർണമായും ദൈവത്തിൻ്റെ കൃപയെപ്പറ്റി അറിഞ്ഞാൽ മാത്രം പോരല്ലോ അത് പൂർണമായി നിങ്ങൾ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല കാരണം നിങ്ങളുടെ കൃപ സമൃദ്ധിയാകുന്നത് ഞങ്ങൾ കാണുകയാ വിശ്വാസ രണ്ട് ആ കൃപ ലോകത്തിൽ എല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ പൂർണമായ കൃപ നിങ്ങളിൽ വളരുകയും കൊളോസോസിലെ വിശുദ്ധന്മാരെ വിശുദ്ധരെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു ഉറപ്പിക്കണോ അത് കേട്ടോ പൂർണമായ കൃപ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് മനസ്സിലായി എന്നിട്ട് പറയാണ് അത് നിങ്ങളുടെ ഇടയിൽ അത് വളർന്ന് ഫലം കായിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കൃപയ്ക്കകത്തൊരു ഫലമുണ്ട് കൃപ കൃപക്കകത്തുള്ള ഫലമാണ് അനേകരിലേക്ക് ഈ കൃപ പകരുന്നത് ഹാലെ ലുയ നമ്മളിലൂടെ നമ്മൾ സംസാരിക്കുന്ന വചനത്തിലൂടെ ദൈവത്തിന്റെ കൃപയാ മറ്റുള്ളവരിലേക്ക് ചെല്ലുന്നത് ഹാലെ ലുയ ഓക്കെ നിങ്ങൾ ശ്രമിക്കുകയും സത്യത്തിന്റെ സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തും വന്നപ്പോൾ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നിട്ടവിടെ എട്ടാമത്തെ വചനം ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കേട്ട നാൾ മുതൽ ഒന്ന് ദൈവത്തിന്റെ കൃപ സത്യമായിട്ടും അതിൻ്റെ പൂർണമായി നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റി രണ്ട് അത് ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം കൃപ സ്വീകരിച്ച് എന്ന് തിരിച്ചറിഞ്ഞവർക്ക് അതിന്റെ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ കൊളോസോസിലെ വിശുദ്ധന്മാരെ നിങ്ങളുടെ ഇടയിലും ഫലം പുറപ്പെടുവിക്കുകയും അത് വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ടാണ് പറയുന്നത് അങ്ങനെ കൃപയിലുള്ള ആ ഫലം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അത് വളർന്നുകൊണ്ടിരിക്കുമ്പോ ആത്മാവിലുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ടാണ് ഒമ്പതാമത്തെ വചനം ഇന്ന് നമ്മൾ വായിച്ചത് തന്മൂലം അതേക്കുറിച്ച് കേട്ട നാൾ മുതൽ തന്മൂലം ഈ പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾ കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല ഞങ്ങളുടെ കടമയാണ് നിങ്ങളെയും പ്രാർത്ഥനയിൽ വഹിക്കുക എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധരായെന്ന് തിരിച്ചറിഞ്ഞ മക്കളെ യേശുവിന്റെ ദിവ്യബലി സ്വീകരിച്ച് ദിവ്യബലിയിലൂടെ വിശുദ്ധരാക്കപ്പെട്ടെന്ന് ആത്മാവിൽ വിശുദ്ധരാക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞവര് നിങ്ങൾക്കൊരു പ്രാർത്ഥന വലയമുണ്ട് ആ അതെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ വിരമിച്ചിട്ടില്ല നിങ്ങൾ പൂർണമായ ജ്ഞാനവും ആത്മീയ അറിവും കണ്ടോ കണ്ടോ ദൈവ കൃപ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പൂർണമായ ആ സത്യ കൃപയെപ്പറ്റി തിരിച്ചറിഞ്ഞ മക്കളോട് പറയാണ് നിങ്ങൾക്ക് പൂർണമായ ജ്ഞാനവും ആത്മീയ അറിവും എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പറ്റിയുള്ള അറിവ് വഴി അങ്ങനെ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കണ്ടോ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ട അപ്പോ പ്രാർത്ഥന കേട്ടോ അവരുടെ പ്രാർത്ഥന നമ്മൾ കൊടുക്കുന്ന ഒരു ലിസ്റ്റ് ഒരു കുടുംബത്തിന്റെ എല്ലാവർക്കും വേണ്ടി അതല്ല അതൊക്കെ ഇതിന്റെ പുറകെ വരുന്നതാ ആദ്യമേ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ ഒന്ന് ദൈവത്തിന്റെ ആ സത്യകൃപ ദൈവത്തിന്റെ ദൈവത്തിന്റെ കൃപ പൂർണ്ണമായി സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പൂർണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവ ഹിതത്തെക്കുറിച്ചുള്ള എന്നെ പറ്റി നിങ്ങളെപ്പറ്റി വിശുദ്ധന്മാരെ പറ്റിയുള്ള ദൈവ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ഹിതത്തെ പറ്റി ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ നമ്മൾ പൂർണമായ ജ്ഞാനവും അതെ ഒൻപതാമത്തെ വചനം തന്നെ നമ്മൾ പൂർണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ആത്മാവിലുള്ള അറിവ് വചനത്തെ പറ്റിയുള്ള അറിവ് ആ ആത്മാവിൽ എഴുതപ്പെട്ട വചനത്തെ പറ്റിയുള്ള തിരിച്ചറിവ് അങ്ങോട്ട് വർദ്ധിക്കും തോറും വർദ്ധിക്കും തോറും വർദ്ധിക്കും തോറും ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച വർദ്ധിക്കാൻ തോറും ഇതാണ് അപ്പൊ സോലന്മാര് പ്രാർത്ഥിക്കുന്നത് നമുക്കും അങ്ങനെ തന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഓരോ മക്കൾക്കും ഈ വചനം ഈ അതെ കേൾക്കുന്ന എപ്പോഴെല്ലാം കേൾക്കുന്നു ആ സമയത്തും പിതാവേ ഹല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവർക്ക് ദൈവത്തിന്റെ സത്യ കൃപയെ പറ്റിയുള്ള ആ പൂർണമായ അറിവിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് വളർത്തുന്നതിനായിട്ട് നന്ദി കർത്താവേ ഹല്ലയിലുയ്യ ഇവർക്ക് കർത്താവേ ഇവരാത്മാവിലുള്ള സ്നേഹം ഇവർക്ക് വർദ്ധിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി കർത്താവേ അതുപോലെ തന്നെ ഇവർക്ക് ഹാലലുയ്യ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവ ഹിതത്തെ കുറിച്ചുള്ള ഓരോരുത്തരെയും പറ്റി ദൈവത്തിന്റെ ഇഷ്ടത്തെ പറ്റിയുള്ള പൂർണമായ ജ്ഞാനവും ആത്മീയാർവും വഴി രണ്ടും ഉണ്ടാ ഇതെല്ലാം അതെല്ലാം പരിശുദ്ധാത്മാവി തന്റെ മക്കളിൽ അതെല്ലാം ആ പ്രത്യാശ ഉൾപ്പെടെ നിറച്ചു വെച്ചിരിക്കുകയാണല്ലോ ഓരോരുത്തർക്കും അത് തുറന്നു കൊടുത്താട്ടെ ഓരോരുത്തർക്കും ഒന്ന് തുറന്നു അതെ പോസോലന്മാരുടെ പ്രാർത്ഥനയായി ഇത് ഉൾക്ക ആ ആത്മീയ അറിവ് ആത്മീയ ആത്മീയ അറിവ് നിറയും തോറും നിറയും തോറും മനസ്സും ശരീരവും ഭൗതികവും എല്ലാം പുഷ്ടിപ്പെട്ട് ആ അങ്ങനെയാ ആത്മീയമായി വളരും തോറും വളരും തോറും വളരും തോറും ഓ എൻ്റെ ബ്രദറെ അധികം ആത്മാവിൽ ആത്മീയമായി വളരാതിരിക്കാം എന്നല്ല എന്നറിയാമോ ഒത്തിരി പരീക്ഷണങ്ങളാ എന്റെ പൊന് സഹോദരങ്ങളെ ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് താങ്ങാവുന്നതിന്റെ ആ അടുത്ത പോലും എത്തുന്നില്ല അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ശക്തി നമ്മുടെ അകത്തുണ്ട് പരീക്ഷകൻ യേശു അല്ലെന്ന് നമുക്കറിയാം ദൈവം അല്ലെന്ന് നമുക്കറിയാം ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല ആരെയും പരീക്ഷിക്കത്തില്ല അങ്ങനത്തെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ഹല്ലുയ്യ ദൈവത്തിന് ഏതെങ്കിലും പരീക്ഷകൾ വന്നാൽ അതിനകത്തുനിന്ന് തൻ്റെ മക്കളെ വിടിവിക്കുവാനായിഷ്ടം ഇഷ്ടം ആ ആ മോചിപ്പിച്ചതിനെ ഓർത്ത് അല്ലാതെ ആ പരീക്ഷ ആ പരീക്ഷണത്തെ ഓർത്തുകൊണ്ട് നമ്മൾ വിഷമിക്കാമെന്നില്ല ആ പരീക്ഷണത്തിൽ നിന്ന് എന്നെ പരിപൂർണമായും മോചിപ്പിച്ചതിനായി കർത്താവായു ക്രിസ്തുവിൽ നന്ദി പിതാവി ഓക്കെ പത്താമത്തെ വചനം കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കിടയാവ അവിടത്തേക്ക് പ്രീതിജനമായിരിക്കുന്ന അവിടത്തേക്ക് തികച്ചും പ്രീതിജനകമായിരിക്കുന്ന ജീവിതം നയിക്കാൻ നമുക്കിടയാകട്ടെ ഓഹ് എന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ ദൈവത്തിന് കാർത്താവിന് യോജിച്ചതും അവിടുത്തേക്ക് തികച്ചും പ്രീതിജന അവിടുത്തേക്ക് ഇഷ്ടമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദാ ഫലദായകമാകുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും കർത്താവേ നന്ദി ഓ നന്ദി കർത്താവേ എങ്ങനെ നന്ദി പറയാതിരിക്കും അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ കർത്താവിന് യോജിച്ചതും അവിടുത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ അതുവഴി നിങ്ങളുടെ നല്ല പ്രവർത്തികൾ എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ എല്ലാ എല്ലാ പ്രവർത്തികളും ഫലദായകമാകണമെന്നല്ല അവരിവിടെ പറഞ്ഞിരിക്കുന്നത് ഫലദായകമാകുകയും അത് വളരുകയും ചെയ്യുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് അത് അഭിവൃദ്ധിപ്പെടുവം നല്ല പറഞ്ഞിരിക്കുന്നത് പിന്നെ എങ്ങനാ പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാ നല്ല പ്രവൃത്തികളും നല്ലത് മുഴുവൻ ദൈവത്തിൽ നിന്നാണല്ലോ വരുന്നത് നല്ലത് മുഴുവൻ ദൈവത്തിൽ നിന്നാണല്ലോ പ്രവൃത്തി പ്രവൃത്തിയെല്ലാം മറ്റും വളരുകയും സമൃദ്ധിയാകുകയും ചെയ്യട്ടെ നല്ല ഇവിടെ പരിശുദ്ധാത്മാവിൽ അപ്പൊ സോലന്മാർ എഴുതിയിരിക്കുന്നത് വാക്യം അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ നല്ല പ്രവർത്തികളും എല്ലാ നല്ല പ്രവർത്തികളും നല്ലത് വരുന്നത് ആരിൽ നിന്നാണ് നമുക്ക് അറിയാവല്ലോ അത് നമ്മുടെ കർത്താവിൽ നിന്നാണ് വരുന്നത് നല്ലത് ദൈവത്തിൽ നിന്ന് നല്ലത് വരുന്നത് അപ്പൊ എല്ലാ നല്ല പ്രവർത്തികളും ഫലം ഫലതാ എന്ന് പറഞ്ഞാൽ ഫലം കായ്ച്ച് നിറയട്ടെന്നുള്ള എല്ലാ നല്ല പ്രവർത്തികളിലും ഫലദായകമാവുകയും എന്ന് പറഞ്ഞാൽ ഫലം കൊണ്ട് നിറയുകയും ഉം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും ഓഹ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം എൻ്റെ ബ്രദർ ഞങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് ദൈവത്തെ അറിയാം പിതാവിനെ അറിയാം പുത്രനെ അറിയാം പരിശുദ്ധാത്മാവിനെ അറിയാം പിന്നെ ഏത് ദൈവത്തെ പറ്റിയാ പറയുന്നത് ഇതൊന്നറിഞ്ഞാ മതി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പറ്റി അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദര നമ്മുടെ ഉറക്കത്തിലും ദൈവരാജ്യം നമ്മുടെ അകത്ത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും അത് ഉണർന്നിരിക്കുമ്പോഴും ദൈവരാജ്യം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമ്മളിൽ വർധിക്കും തോറും വർധിക്കും തോറും നിരാശ നിരാശ ദൂരെ മാറുകയും പോവുകയും പ്രത്യാശ നമ്മളിൽ നിറഞ്ഞു കവിയുകയും ചെയ്യും അതിന് വചനം വായിക്കണം കേട്ടോ അല്ലേലുയ്യ വചനം മാംസമായി തീർന്ന യേശു അപ്പം വചനത്തിനകത്ത് ഒരു നല്ല അറിവ് നമുക്ക് നേടണം എന്തിനാ ഇതല്ല എഴുതിയിരിക്കുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ കൊളോസോസിലെ വിശുദ്ധന്മാരോട് അവിടെ അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ആരൊക്കെയോ സഹോദരന്മാരുടെ വേഷം ധരിച്ചു വന്നിരിക്കുന്നു അതിൻ്റെ അതിനെ തൂത്തറിയുവാൻ വേണ്ടി സത് ദൈവത്തിന്റെ സത്യകൃപയിലുള്ള ആ വചനം അവിടെ നിറയാൻ വേണ്ടി മാർ ആ വിശുദ്ധയായിമോസിയോസ് എല്ലാവരും കൂടെ ചേർന്ന് എഴുതുക ആ എല്ലാ നല്ല പ്രവർത്തികളും കേട്ടോ ഫലദായകമാവും എല്ലാ നല്ല പ്രവർത്തികളും നല്ലത് അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല പ്രവൃത്തി നല്ല പ്രവൃത്തി നല്ലവൻ നമ്മുടെ അകത്തുള്ളത് കൊണ്ട് നല്ല പ്രവർത്തിക്ക് അത് ഫലവത്താവുകയും ചെയ്യും അതിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവം അനുസരിച്ച് അനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ കണ്ടോ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എൻ്റെ ബ്രദറെ ഞങ്ങള് സഹിക്കുന്നതിനൊരു കണക്കില്ല ഞങ്ങൾ ക്ഷമിക്കുന്ന എവിടം വരെ ക്ഷമിക്കണം നെല്ലിപ്പലവ് കണ്ടു ക്ഷമയുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെന്നാ പറയു അതെവിടെ ആയിരിക്കും അറിയത്തില്ല നെല്ലിപ്പലക ഈ ക്ഷമയായിട്ട് തന്നെ ബന്ധം അറിയില്ല ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് നമ്മൾ അങ്ങേറ്റ് പറയുക വെറുതെ ക്ഷമയുടെ നെല്ലിപ്പലവ കണ്ടു കേട്ടു ക്ഷമയുടെ നെല്ലിപ്പല വരെ കണ്ടു നിൽക്കുക ഇനി അങ്ങോട്ട് അതിന്റെ നെല്ലിപ്പല കഴിഞ്ഞാ പിന്നെ ഒരു ഇല്ലെന്നോ ഇവിടെ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത് ഇവിടെ പതിനൊന്നാമത്തെ വചനം സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും അപ്പൊ എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ അതെങ്ങനെ സഹിക്കണം എന്നാ പറഞ്ഞത് തലേ കൈവെച്ചോണ്ട് ഓ ഏതായാലും ഇറങ്ങി തിരിച്ചു അങ്ങനെയല്ല സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും സന്തോഷം എന്തിനായി സന്തോഷത്തോടെ സഹിക്കുന്ന അറിയാമോ അതും ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരും തോറും അഭിവൃദ്ധിപ്പെടും തോറുവാണ് ഈ സഹനത്തെക്കുറിച്ചുള്ള സന്തോഷം വരുന്നത് എന്താ കാരണം സഹനത്തിന്റെ അപ്പുറം വരുമ്പോൾ സഹനം ഇങ്ങോട്ട് കഴിഞ്ഞ് പ്രത്യാശ സഹനം കഴിഞ്ഞ് ആത്മധൈര്യം വർദ്ധിക്കുന്നു ആത്മധൈര്യം പ്രത്യാശ ഉണ്ടാക്കുന്നു പ്രത്യാശ ഉളവാക്കുന്നു വലിയ സഭവ അപ്പുറം നിൽക്കുന്നത് സഹനത്തിന്റെ അപ്പുറം നിൽക്കുന്നത് വലിയ ദൈവമഹത്വമാണ് അത് വലിയ ആനന്ദത്തിനുള്ളതാണ് അപ്പൊ അതിന് എന്ത് ചെയ്യണം പതിനൊന്നാമത്തെ വചനം സന്തോഷത്തോടെ എല്ലാ സഹിക്കുന്നതിനും അപ്പൊ സഹിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല സഹിക്കണം പക്ഷേ അതെങ്ങനെയായിരിക്കണം കർത്താവെ ഞങ്ങളെ കാണുന്നില്ലേ കർത്താവെ ഞങ്ങളെ കേൾക്കുന്നില്ലേ ഞങ്ങളുടെ പ്രാർത്ഥന എന്നാ കേൾക്കാത്ത ഇത്രയും വർഷങ്ങളായി പ്രാർത്ഥി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെന്നാണ് ആൾക്കാരെല്ലാം പറയുന്നു കാര്യം അവർക്ക് അതിന്റെ മറുപടി അവരുദ്ദേശിക്കുന്നവർ കിട്ടിക്കാണുന്നില്ല വര് ഏ ഒന്ന് വിശുദ്ധ പത്രോസലിഹ എഴുതിയ ഒന്നാം ലേഖനത്തില് മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനം അവിടെ എഴുതിയിരിക്കുന്നത് വിശുദ്ധ പത്രോത്സലിഹ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ട് കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ മേലും കർത്താവിന്റെ ചെവി നീതിമാന്റെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു അപ്പൊ നീതികരിക്കപ്പെട്ട വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കർത്താവിന്റെ കണ്ണ് എൻ്റെ മേലുണ്ട് ആ നീതീകരിക്കപ്പെട്ട വ്യക്തിയുടെ മേലുണ്ട് അത് കോടികൾ മനുഷ്യരുടെ നടുവിലൂടെ നമ്മൾ നടന്നു പോയാലും കർത്താവിൻ്റെ കണ്ണ് നീതിമാന്റെ മേലാണ് നീതിമാനെ ഒരു പോറിന് പോലും ഏക്കാതെ കൊണ്ടിരാൻ കൊണ്ടിരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യ മഹാസമുദ്രം പോലെ മനുഷ്യർ നടന്നു പോയാലും അതിനകത്ത് നീതിമാനായ ഞാനുണ്ടെങ്കിൽ കർത്താവിന്റെ കണ്ണ് അവരുടെ മേലൊന്നുമല്ല നീതിമാനായ എൻ്റെ മേല അങ്ങനെയാണ് പത്രശ്രിയായിക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തു എന്നിട്ട് നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നിരിക്കുന്നു കർത്താവിൻ്റെ നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു എൻ്റെ ബ്രദറെ ഞങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ മേലും കർത്താവിന്റെ ചെവി നീതിമാന്റെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു ഓക്കെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും സന്തോഷത്തോടെ ക്ഷമിക്കുക ഇതൊക്കെ നടപ്പിലുള്ള കാര്യം വല്ല ആണോ ഈ പറയുന്നത് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ജീവിതമാണെങ്കിൽ ഇത് നടന്നിരിക്കും പരിശുദ്ധാത്മാവിനെ നമ്മളെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞത് നടന്നിരിക്കും നമ്മളൊക്കെ ക്ഷമിക്കുന്നവരാ ക്ഷമിക്കുന്നവരല്ലേ നിവർത്തിയില്ല ക്ഷമിക്കാതെ നിവർത്തിയില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ വിഷയം ഉണ്ടാകുന്നു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പം ക്ഷമിച്ച് പിന്നെയും പഴയ പോലുള്ള ജീവിതം അവർ നയിക്കുക കാരണം നിവർത്തിയില്ലാത്തത് കൊണ്ട് ക്ഷമിക്കുക നിവർത്തിയില്ലാത്തത് കൊണ്ട് പക്ഷേ യേശുക്രിസ്തുവിൽ വിശുദ്ധരായി വിളിക്കപ്പെട്ട് സത്യ ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കി ആ കൃപ കൃപക്കകത്ത് അഭിവൃദ്ധി പ്രാപിച്ച് അതിൽ ഫലം കായ്ക്കുന്ന ആത്മാവിൽ സ്നേഹിക്കുന്ന വിശുദ്ധരോട് പറയട്ടെ ക്ഷമിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ സന്തോഷത്തോടെ സന്തോഷത്തോടെ ക്ഷമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയാതെ എൻ്റെ പൊന് സഹോദരങ്ങളെ വാചനത്തെ കുറിച്ചുള്ള തിരിച്ചറിവിൽ വർദ്ധിക്കാതെ സന്തോഷത്തോടെ ക്ഷമിക്കാൻ ആരെയാണ് ക്ഷമി സന്തോഷത്തോടെ ക്ഷമിക്കുന്നത് നമ്മളെ ഉപദ്രവിച്ചവന്റെ കാര്യം പറയുന്നു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ സന്തോഷത്തോടെ ക്ഷമിക്കുന്നതിനും ഇവിടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും സന്തോഷത്തോടെ എല്ലാം ക്ഷമിക്കുന്നതിനും അവിടുത്തെ അത് കഴിയുമ്പോൾ അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി ഓ അങ്ങ് ഉയർത്തുവാ സന്തോഷത്തോടെ സഹിക്കുകയും സന്തോഷത്തോടെ ക്ഷമിക്കുകയും ചെയ്യുന്ന ആത്മാവിൽ സ്നേഹിക്കുന്ന ൈവ വചനത്തിലും ദൈവത്തെ അറിവിലും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് പറയട്ടെ ദൈവത്തിൻ്റെ അവിടുത്തെ മഹത്വത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ ദൈവമഹത്വം ഇറങ്ങിയാൽ പഴയ നിയമത്തിലൊക്കെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുമ്പോൾ ദേവാലയത്തിലൊന്നും ആർക്കും ഒരു ശുശ്രൂഷയും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ആയിരുന്നു അന്നത്തെ അവിടുത്തെ മഹത്വം ഇന്ന് ആ മഹത്വത്തിന് പല പല അതായിട്ട് മാറ്റിയിട്ട യേശു കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് എഴുതിയിരിക്കുന്നു അപ്പൊ ദൈവമഹത്വം ഇപ്പം നമ്മളിൽ നിറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കും ഓക്കെ അപ്പം അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ ഉയർന്ന ലെവലാ ഇവിടെ പറയുന്ന മഹത്വത്തിന്റെ ഉയർന്ന ലെവലിലും ദൈവത്തിന്റെ സർവ്വശക്തിയിലും ബലം പ്രാപിക്കട്ടെ ാപിക്കട്ടെല്ലേ എൻ്റെ നമ്മള് നമ്മൾ അല്ലേ പാലരും പറയുന്നു എൻ്റെ ബ്രദറെ നമ്മള് ബലഹീൻറെ അല്ലേ അതെ പക്ഷെ ബലമുള്ള ഒരാളകത്ത് വന്നു ഇനി നമ്മൾ ബലഹീന അന്ന് പറഞ്ഞിരിക്കല്ലേ ഇവിടെ പറയാണ് ദൈവത്തിന്റെ സർവശക്തിയിലും ആ മഹത്വത്തിൻ്റെ ാഭവത്തിനൊത്തവണ്ണം അനുസൃതമായി ദൈവത്തിന്റെ സർവശക്തിയിൽ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ബലത്തെ തകർക്കാൻ പറ്റിയ ഒരു ബലം പിന്നെ ലോകത്തില്ലെ ലുയാ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രാഭവത്തിനൊത്തവണ്ണമുള്ള ആ ബലമുണ്ടല്ലോ ആ ബലത്തെ കീഴടക്കാൻ ഒരു ശക്തിക്കും ലോകത്തിൽ ഇന്ന് ഉലകത്തിലുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല അപ്പൊ ഈ ബലമാണ് ഈ വചനങ്ങളിലൂടെ ഒക്കെ തന്റെ മക്കളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത് വേറെ ചിന്തയായിട്ടൊന്നും ഇരിക്കാതെ കേൾക്കുന്ന വചനത്തെ ആ വചനത്തെ ആർത്തിയോടെ സ്വീകരിച്ച് എഴുതിയെടുക്കേണ്ടവർ എഴുതി എടുത്ത് വീണ്ടും അതൊന്നുകൂടെ നോക്കി ഓക്കെ അപ്പം സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എങ്ങനാ സഹിക്കുന്നത് എന്റെ ബ്രദറെ സഹിച്ച് സഹിച്ച് മടുത്തു സന്തോഷത്തോടെ സഹിച്ചാൽ ഈ മടുപ്പൊന്നും വരത്തില്ല കേട്ടോ അത് പരിശുദ്ധാത്മാവിലുള്ള സഹനോനോസിനെ ഒന്നാമത്തെ രക്തസാക്ഷിയെ മറ്റേ പ്രസംഗ പ്രസംഗിച്ചുള്ള ആകെ അങ്ങ് ഇഷ്ടപ്പെട്ടു കാണും അതുകൊണ്ടാണല്ലോ ഈ കല്ലെറിയുന്നത് കാര്യം പറഞ്ഞതെല്ലാം അങ്ങ് ആദ്യം മുതലത്തെ അങ് അങ്ങ് അങ്ങ് അബ്രഹാമിന്റെ കാലം മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുക കൊണ്ടുവന്ന യേശുവിലേക്കായി കൊണ്ടുവരുന്നു ഇത്രയൊന്നും കേൾക്കാനുള്ള ത്രാണി ഉള്ളവരല്ലേ നിൽക്കുന്നേ ഇത്രയൊന്നും കേൾക്കാനുള്ള ആത്മബലൊന്നും ഉള്ളവരല്ലേ നിൽക്കുന്നേ അവർക്ക് ഈ സത്യം പറഞ്ഞു വന്നപ്പോഴത്തേനും അവർക്ക് അവര് കാലി പൂണ്ടോ അവരെല്ലാരും കൂടെ അന്ന് നമ്മുടെ ഇന്നത്തെ പൗലോ ഉണ്ടല്ലോ പതിനാല് ഈടുറ്റ ലേഖനം ദൈവരാജ്യത്തിന് സഭയ്ക്കും വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെഴുതിയ വേറെ ഏതെങ്കിലും അപ്പ സ്വലഭന്മാർ അത്ര എഴുതിയിട്ടുണ്ടോ കൂടെ ഉണ്ടായിരുന്നവരെ എഴുതിയിട്ടുണ്ടോ സ്വർഗം കൊണ്ട കാണിച്ചു യോഹന്നാനെ പാത്മോസ് എന്ന ദ്വീപിൽ വെച്ച് സ്വർഗം അവിടെ തുറന്ന് കാണിച്ചു ഇതങ്ങനല്ല സ്വർഗത്തിലോട്ടാൻ കൊണ്ടുപോയി കൊണ്ടുപോ എന്തിനാ സ്വർഗത്തെ കൊണ്ടുപോകുന്നത് ആ മീസത്തിൽ എന്തിനാ പോന്നെ അവിടെ ഉള്ളത് മുഴുവൻ കാണാനാ പോകുന്നത് അങ്ങനെ ഓരോ സ്ഥലങ്ങളും നമ്മൾ എന്തിനാ പോകുന്നത് അവിടെ ഉള്ളതെല്ലാം കാണണം അറിയണം അതുപോലെ ദൈവം എന്ത് ചെയ്തു ആത്മാവിലാണോ ശരീരത്തോടു കൂടിയാണോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു സ്വർഗം കൊണ്ട കാണിച്ചു മുഴുവൻ കൊണ്ട കാണിച്ചു സ്വർഗം കൊണ്ട കാണിച്ചു തിരിച്ചു വന്ന് എഴുതിയതാ കൂടുതൽ ലേഖനങ്ങളും ആ നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് എഴുതിയിരിക്കുന്നത് വേറെ ആരുമല്ല എഴുതിയിരിക്കുന്നത് ഈ സ്വർഗം കാണിച്ച സ്വർഗം കണ്ട അനുഭവിച്ച ഈ പൗര സ്ത്രീയായി എഴുതിയിരിക്കുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവട്ടോ ഓ എന്ന അതൊക്കെ അവിടെ കണ്ടു കാണാതെ ഇത്ര തൻ്റെ അടുത്തോടെ പറയാൻ പറ്റും യേശു ക്രിസ്തുവിനോട് കൂടെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു കണ്ടിട്ട് വന്നതാ മാതാവ് ഉൾപ്പെടെ എവിടെ ഉണ്ടെന്ന് യേശുവിന്റെ കൂടെ ഹലോ യേശു പിതാവിന്റെ വലതുവശത്തിരിക്കുന്നു യേശുവിനോട് കൂടെ ആരുണ്ട് മാതാവ് ഉൾപ്പെടെ എല്ലാ സ്നേഹന്മാരും അങ്ങനെ അവരെ എല്ലാം കണ്ടു എന്തിനേറെ പറയണം ഈ പൗരോസിനെ അവരെ അവിടെ കണ്ടു ഞാനും അവിടെ ഉണ്ട് എന്റെ പൗരത്വം സ്വർഗത്തിലാണ് ലിലിപ്പി ലേഖനം മൂന്നിന്റെ ഇരുപതാത് എന്റെ പൗരത്വ സ്വർഗത്തിലാണ് ഈ കേട്ടോണ്ടിരിക്കുന്നവരുടെ പൗരത്വം സ്വർഗത്തിലുണ്ട് അത് ഈ അപ്പസോലൻ അവിടെ പോയി കണ്ടു കണ്ട കാര്യങ്ങൾ അദ്ദേഹം കൂടുതലും ലേഖനങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിൽ തുറന്നിരിക്കുന്നു ഓക്കെ അപ്പം എല്ലാം ക്ഷമിക്കുന്നതിനും എല്ലാം സഹിക്കുന്നതിനും എങ്ങനെ എന്റെ ബ്രദറെ ഇത്ര നാളും ഞങ്ങൾ ക്ഷമിച്ചില്ലേ ഞങ്ങൾ സഹിച്ചില്ലേ ഇതെല്ലാം ചെയ്തു ഇതെല്ലാം നിവർത്തിയില്ലാത്തോണ്ട എന്നാൽ ഇവിടെ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത് കൊളോസോസിലെ വിശുദ്ധന്മാരെ യേശുവിന്റെ ദിവ്യ ബലിയിലൂടെ ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധരായവരെ എന്തിനേറെ പറയാന ആത്മാവിൽ മാത്രമൊന്നും അല്ല കേട്ടോ നമ്മുടെ ശരീരം പോലും വിശുദ്ധമാക്കി കഴിഞ്ഞു ഞാൻ എടുത്തു പറയുമ്പോൾ ഒന്നാമത് നടന്ന ആത്മാവിലാണെന്ന് ഞാൻ പറഞ്ഞെന്നുള്ളത് ഒന്നാമത് നടന്നത് ആത്മാവിൽ നമ്മളെ വിശുദ്ധീകരിച്ച് വിശുദ്ധരാക്കി നമ്മുടെ ശരീരവും എപ്പോഴും പാപപ്രവർത്തി ചെയ്യുന്നതല്ലേ ബ്രദറെ ഈ ശരീരം അതെ എന്തുകൊണ്ടാ അത് കൂടുന്നത് ഈ ജ്ഞാനത്തിൽ ദൈവിക ജ്ഞാനത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാത്തത് കൊണ്ടാ സ്വഭാവം കുറഞ്ഞു 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 ഇല്ലാതാകുന്നത് എവിടെയാ സത്യത്തിൽ ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കി വചനത്തിന്റെ ആഴങ്ങൾ നമ്മൾ ഓരോ ദിവസവും പഠിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ പാവപ്രവൃത്തി ശരീരത്തിനല്ലല്ലോ കുഴപ്പം ഇത് മനസ്സിൽ നിന്നല്ലേ സംഭവിക്കുന്നത് ശരീരം പാവമല്ലേ ഉറങ്ങിക്കിടക്കുമ്പോൾ കണ്ടില്ലേ എങ്ങനെയാ കിടക്കുന്നെന്ന് ഒരാൾ ഉറങ്ങി കിടക്കുമ്പോൾ കണ്ടില്ലേ ഒരു കായ് അവിടെ ഒരു കൈ ഇവിടെ ഒരു കാലം അവിടെ ഒരു ഇവിടെ ചുരുണ്ട് കൂടി ആവും ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മനസ്സാ മനസ്സോറിയിടുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പൊ മനസ്സിലേക്ക് ഈ വിശുദ്ധീകരണം ആത്മാവിലൂടെ പ്രവേശിച്ചുകൊണ്ടിരിക്കുക ഈ വചനത്തിലൂടെ നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോ ഞാനാകുന്ന ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ടെന്ന് ഉറപ്പിക്കുമ്പോ അത് മനസ്സിലേക്കാ വരുന്നത് ആ വിശുദ്ധീകരണം മനസ്സ് നിറയുവ മനസ്സാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു അല്ലാതെ കൈ പൊക്കാനൊന്നും എൻ്റെ ഈ കൈക്കൊന്നും പൊങ്ങാനുള്ള ശക്തിയൊന്നുമില്ല ശക്തിയുണ്ട് പക്ഷെ ഓർഡർ കൊടുക്കണം മനസ്സ് ആ മനസ്സിൽ വിശുദ്ധീകരണം നടന്ന് അത് നടത്തിയതാ കർത്താവ് ശരീരത്തിലും നടത്തിയതാ അതെങ്ങനെയാ ബ്രദറെ ശരീരത്തിൽ വിശുദ്ധരാകുന്നു കൊറുന്തോസിലെ വിശുദ്ധന്മാരോട് വിളിച്ചു പറ അതെല്ലാം വിശുദ്ധന്മാർക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളത് ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധരാന്ന് തിരിച്ചറിഞ്ഞവർക്ക് യേശുവിന്റെ കുരിശ് മറന്നുവഴി വിശുദ്ധരാന്ന് തിരിച്ചറിഞ്ഞവർക്കേ അത് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ ഒന്ന് കോറും ദോസ് മൂന്നിന്റെ പതിനാറും പതിനേഴും നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും കാരണം ഈ ആലയം പരിശുദ്ധമാണ് അത് നിങ്ങൾ തന്നെ കണ്ടോ 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 കണ്ട കണ്ട കണ്ടോ ഈ ആലയവേ ഈ ആലയവേ ഇതേ ഇതേ ഇതെ ഇങ്ങോട്ട് നോക്ക ഓരോരുത്തരും അങ്ങോട്ടങ് നോക്കിയാ മതി അവരവരുടെ കൈ അങ് ചൂണ്ടിയാൽ മതി ഈ ആലയം പരിശുദ്ധവാന്ന എഴുതിയിരിക്കുന്നു ആത്മാവ് മാത്രമൊന്നുമല്ലോട്ട് എന്നാൽ ആത്മാവാണ് ആദ്യമേ വീണ്ടെടുക്കപ്പെട്ടത് ആത്മാവ് ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് മനസ്സിന്റെ ആ പ്രവൃത്തി ശരീരത്തിലൂടെ പുറപ്പെടുന്നത് ചിന്തയിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ ഹാലേ ലുയോ അപ്പൊ എല്ലാം ഇനിയും വരുന്നത് സമയമുണ്ടല്ലോ ആയി എഴുപതിനാ ഓക്കെ ആ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ കേൾക്കൊണ്ടിരിക്കുന്ന മക്കൾ ഓരോരുത്തരും ഓരോ മക്കളും ദൈവത്തിന്റെ ആ മഹത്വത്തിന്റെ പ്രാഭവത്തിനൊത്തവണ്ണം ബലം പ്രാപിച്ച് ശക്തരായി തീരട്ടെ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് നമ്മെ യോഗ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ കേട്ടോ 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 പ്രകാശത്തിൽ അന്ധകാരത്തിലായിരുന്ന എന്നെ പ്രകാശത്തിലാക്കിയെന്ന് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാല് അഞ്ച് വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു വചനത്തിനകത്തുള്ള ജീവൻ യേശുവിലുള്ള ജീവൻ എനിക്ക് പ്രകാശമായി മാറി ലൂയ്യ വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു എന്റെ എന്റെ വെളിച്ചമായി തീർന്നു എന്റെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുൾ അതിനെ കീഴടക്കുകയില്ല തറങ്ങി പൗർല നമ്മളെ നിർത്തിയിരിക്കുന്നത് കേട്ടോ വാചനത്തിനകത്തുള്ള ജീവൻ പ്രകാശമായി നമ്മൾ നിറഞ്ഞു ഓക്കെ അതെ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശം യേശുവിന്റെ കുരിശു മരണം വഴി ദിവ്യ ബലിയിലൂടെ അതിന്റെ ഓർമ്മയാ പ്രിയമുള്ളവരെ ഓരോ ദിവസങ്ങളിലും നടക്കുന്ന വിശുദ്ധ കുർബാന ഈ ബലിയുടെ ഓർമ്മയാണ് അത് ഓർക്കണം ആ കുരിശു മരണം വഴി എനിക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് വിശുദ്ധ കുർബാനയുടെ ഒരു ഒരു ക്ലാസ് കൂടെ പുറകുണ്ട് അല്ല യേശുവിന്റെ തിരി ശരീരവും യേശുവിന്റെ തിരി രക്തവും അത് വലുതാ ഓക്കെ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് പ്രകാശത്തിൽ പാപികൾ ഇല്ല പാപമില്ലെന്ന് പറയരുത് എന്നാൽ പാപികൾ അല്ല പാപികളായിരുന്നു യേശുക്രി വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധരായി നീതികരിക്കപ്പെട്ട് നീതിമാന്മാരായി ആത്മാവിൽ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കി അയോഗ്യനായിരുന്ന എന്നെ പാപിയായിരുന്ന എന്നെ പാപിയാവുമ്പോ അയോഗ്യം തന്നെ അയോഗ്യനും പാപിയായിരുന്ന എന്നെ വിശുദ്ധരോടൊപ്പം പങ്കുചേരുന്നതിനുള്ള അവകാശത്തിന് യോഗ്യരാക്കിയ പിതാവിന് നന്ദി അർപ്പിക്കുവിൻ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം ആർക്ക് ആത്മാവിൽ സ്നേഹിക്കുന്നവർ ശരീരത്തെ സ്നേഹിക്കുന്നല്ല ആത്മാവിൽ സ്നേഹിക്കുന്നവർ സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണമായി മനസ്സിലാക്കുന്നവർ അവിടുത്തെ വചനത്തിലും ജ്ഞാനത്തിലും വളരുന്നവർ അവരോട് പറയാണ് പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കി അല്ലേ ലുയാ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാൻ ഷെയർ ചേരുവാൻ ഷെയർ ആകുവാൻ അവകാശത്തിന് യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി നന്ദി അർപ്പിക്കുവിൻ കൃതജ്ഞത അർപ്പിക്കുവിൻ ഹല്ലേ ലുയ്യാ എന്നാ പദവിയായത് ഈ പദവി വല്ലോവും പിടിക്കാൻ പറ്റുന്നുണ്ടോ പരിശുദ്ധാത്മാവായി ഇത് മനസ്സിലാക്കി തരുന്നത് വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാൻ പാപിയോടൊപ്പം പങ്കുചേരാൻ അല്ലേ വിശുദ്ധരോടൊപ്പം ചേരുവാൻ നമ്മെ യോഗ്യരാക്കി വിശുദ്ധരോടൊപ്പം ചേരുവാൻ നമ്മെ യോഗ്യരാക്കിയ സ്വർഗസ്തനായ പിതാവിന് നന്ദി അർപ്പിക്കു ഓ അപ്പൊ നമ്മൾ എങ്ങനെ നന്ദി അർപ്പിക്കും പിതാവേ അയോഗ്യനായിരുന്ന എന്നെ വിശുദ്ധന്മാരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശം എനിക്ക് തന്നതിനായി അതിനുള്ള യോഗ്യത എനിക്ക് തന്നതിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പിതാവ് പിതാവേ വിശുദ്ധരോടൊപ്പം പങ്കു ചേരുവാൻ എന്നെ യോഗ്യനാക്കിയല്ലോ ഞാൻ ആരായിരുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരായിരുന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ വല്ല യോഗ്യത ഉണ്ടായിരുന്നു വല്ല യോഗ്യത ഉണ്ടായിരുന്നു ഞാനൊക്കെ എന്ന് പറഞ്ഞ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചോണ്ടിരുന്ന വരറപ്പുമില്ലാതെ ആ എന്നെ യേശുവിന്റെ കുരിശു മരണം വഴി പിതാവ് യോഗ്യതയുള്ളവനാക്കി മാറ്റി അതിനാണ് ഈ കുരിശുമരണവുമായിട്ട് നമ്മുടെ വീടുകളിൽ യേശുവിന്റെ കുരിശുമരണം ഉയർത്തെ എഴുന്നേൽപ്പം നമ്മള് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നു നമ്മെ യോഗ്യരാക്കിയ പിതാവിനെ നന്ദി അർപ്പിക്കുവി നന്ദി അർപ്പിക്കണം കേട്ടോ ആ വചനം വായിച്ചിട്ട് പിതാവേ അയോഗ്യനായിരുന്ന എന്നെ ഭാവിയായിരുന്ന എന്നെ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് എന്നെ യോഗ്യനാക്കി തീർത്ത പിതാവേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പിതാവ് പറയണം പറഞ്ഞു നിറയണം നമ്മുടെ അകം അല്ലേലു വായിക്കാം അല്ലേ ഇന്ന് അതിൽ കൂടുതൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പതിമൂന്ന് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു പിശാജിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ മോചിപ്പിച്ചു എങ്ങനെ യേശുവിന്റെ കുരിശുമരണത്തിലൂടെ മോചിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ പിന്നെയും പിശാജിനെ ഭയപ്പെടേണ്ട കാര്യമുണ്ട് അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു പിശാജിന്റെ അധികാരത്തിൽ നിന്ന് യേശുവിന്റെ പുരിശു മരണം വഴി പിതാവെന്നെ മോചിപ്പിച്ചു വിമോചിപ്പിച്ചു അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളിൽ ഒന്ന് ആ അറിഞ്ഞ സത്യങ്ങൾ മുഴുവൻ ആർക്കാ ഇത് മനസ്സിലാകുന്നത് യോഹന്നാൻ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ യേശു പറഞ്ഞതാ വചനങ്ങൾ യോഹന്നാൻ സ്ലിഹ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് തന്നിൽ വിശ്വസിച്ചേ യഹൂദന്മാരോട് അന്ന് വിശ്വസിക്കാൻ യഹൂദന്മാരില്ല പിന്നെ അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ച് അറിഞ്ഞവര് കുറച്ച് പേര് വിശ്വസിച്ച് വന്നിട്ടുണ്ട് അവരോട് പറയാ എൻറെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ ഞാൻ പറഞ്ഞ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിത്തീരും അപ്പൊ വചനത്തിൽ വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ള ഉറപ്പ് ലഭിക്കണമെന്നായി പറഞ്ഞത് ആ വചനത്തിനകത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൽ യേശു പറഞ്ഞത് അപ്പൊ എന്റെ വചനത്തിൽ നിലനിന്നാൽ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റെപ്പ് ഉറപ്പിച്ചവിടെ നിന്നാൽ ഈ ഒറ്റ വഴി നിന്നാൽ വഴിയൊന്നല്ലേ ഉള്ളൂ ബാക്കിയുള്ള സകലരും പരിശുദ്ധ മാതാവ് വിശുദ്ധന്മാര് വിശുദ്ധകളെല്ലാവരും ഈ വഴിയാണ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് മാതാവ് കാനായലെ കല്യാണത്തിന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ എൻ്റെ മോൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുവിൻ ആ ഇവരെല്ലാം എല്ലാവരും പറയുന്നത് ഈ ആ ഏതെല്ലാം വിശുദ്ധന്മാരുണ്ടോ അവർ മുഴുവൻ അവരിലേക്ക് ആൾക്കാരെ കൂട്ടുന്ന കാര്യമൊന്നും അവര് പറഞ്ഞിട്ടില്ല അവര് മുഴുവൻ ഏക വഴിയാകുന്ന യേശുവിയിലേക്കുള്ള ചൂണ്ടുമലകളെല്ലാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്നാ പറഞ്ഞിരിക്കുന്നു ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ അതാ പതിനൊന്നാം അധ്യായത്തിൽ മുഴുവൻ പഴയ നിയമ ഭക്തന്മാരുടെ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് അബ്രഹാം ഉൾപ്പെടെ ഓരോരുത്തരും അവരെല്ലാവരും നിന്നോണ്ട് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് ഇതിനു മുമ്പ് കടന്നുപോയ സകല വിശുദ്ധന്മാരും മാതാവ് ഉൾപ്പെടെ പരിശുദ്ധ മാതാവ് ഉൾപ്പെടെ സകലരും അവരും മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വഴിയാണ് എന്റെ മോഹം പറയുന്ന അനുസരിക്കണം എന്നാൽ അന്ന് കാനായിലെ കല്യാണത്തിന് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ വരും എൻ്റെ മോൻ പറയുന്നത് യേശുവാകുന്ന ഏക വഴിയിലേക്ക് എല്ലാവരും ചൂണ്ടിക്കാണിക്കും ഇവര് മുഴുവൻ മാതാവ് പറയുന്ന സാക്ഷ്യം എന്തായിരിക്കും എന്റെ സഹനം സാധാരണ ഭൂമിയിലുള്ള ഒരു സ്ത്രീയും സഹിച്ചിട്ടുള്ള സഹനമല്ലായിരുന്നു എൻ്റെ എന്നെ ഏതെല്ലാം രീതിയിൽ അപമാനിച്ചു ജനങ്ങള് ഇതൊക്കെ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ സന്തോഷത്തോടെ സഹിച്ചു അല്ലേ ലുയാ അപ്പൊ ഇവരെല്ലാവരും സാക്ഷികൾ മുഴുവൻ നിൽക്കുന്നത് ഓരോരുത്തരുടെ സഹനങ്ങള് നമ്മൾ ഓരോ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഈ സഹനം ഇത് ഞാൻ അനുഭവിച്ചതാ ഇത് ഞാൻ അനുഭവിച്ചതാ ഇത് ഞാൻ അനുഭവിച്ചതാ ധൈര്യമായിട്ട് മുന്നേറിക്കൂ ഇതിന്റെ മഹത്വം വെച്ചിരിക്കുക മഹത്വം മുന്നിലുണ്ട് മഹുത്വം മുന്നിലുണ്ട് മഹത്വം മുന്നിലുണ്ട് എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും നമ്മളെ യേശുവാകുന്ന വഴിയിലേക്ക് പിതാവിൻ്റെ പിതാവിലേക്കുള്ള ഏക വഴി യേശുവാന്ന് ഈ ആരാ പഠിപ്പിക്കുന്ന പരിശുദ്ധ മാതാവ് ആ എല്ലാ വിശുദ്ധന്മാരും അവർ മുഴുവൻ ഈ വഴിയാ ചൂണ്ടിക്കാണിക്കുന്നത് ഇവനാണ് ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സ്നാപയോഗനെ എന്ന് വിളിച്ചു പറയുവ സ്നാഭയോഹന ആൾക്കാരെല്ലാം വലിയ ഒരാളായിട്ട് കണ്ടോണ്ടിരിക്കുമ്പോഴും സ്നാഭയോഹനം പറയുന്നുണ്ട് ഈ ആളാണ് അപ്പൊ ഈ ചൂണ്ടുന്നവര് മുഴുവൻ ആരെയാ ചൂണ്ടിയത് ജീസസ് ക്രൈസ്റ്റ് ഏകവഴി ഈ വഴി മാത്രമേ പിതാവിന്റെ അടുക്കൽ ചെന്ന് കേറാൻ പറ്റുന്ന ഒറ്റ വഴിയോ അവരെല്ലാവരും നമ്മളെ ആ വഴിയിലൂടെ നയിക്കുന്നത് എല്ലാവരും യേശുവാകുന്ന വഴിയിലേക്ക് കയറ്റി വിടുന്നത് വിശുദ്ധന്മാരുടെ എല്ലാം ഡ്യൂട്ടി അതാ അപ്പോൾ ഡ്യൂട്ടി അതാ അത്രീയോ ഓരോ സ്ത്രീയായോ ഒന്നും നിങ്ങൾ ഞങ്ങളുടെ നോ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞു അത്രേ പറഞ്ഞിട്ടുള്ളൂ കൂട്ടായ കാരണം ഞങ്ങളായിരുന്നു യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എല്ലാം കണ്ടതും കേട്ടതും എല്ലാം ഞങ്ങളാണ് അപ്പൊ ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും അനേകരെ ഈ വഴിയിലേക്ക് ആക്കിവാൻ ആക്കുവാൻ മാതാവൊക്കെ ചെയ്ത ശുശ്രൂഷ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക അത് മാതാവിന്റെ ആഗ്രഹം യേശുവാകുന്ന വഴിയിലേക്ക് ഒരാളെ നടത്തുക ആളിവിടെ ജയാളിയായിരിക്കും ഇവിടെ യേശുവാകുന്ന വഴിയിലൂടെ ഓരോ വിശുദ്ധന്മാരുടെ ചരിത്രം എടുത്ത് നോക്കി അവർക്കെല്ലാം പറയാനുള്ളത് യേശുവിനെ പറ്റി ഓരോ വിശുദ്ധകളായി തീർന്നവരുടെ ചരിത്രം എടുത്ത് നോക്കി അവർക്കെല്ലാവർക്കും പറയാനുള്ളത് ഈ വഴിയെ പറ്റിയാണ് ആ വഴിയിൽ ഒന്ന് കയറി നിന്നു എത്താണ്ടടത്ത് എത്തിക്കും ഓക്കേ ആ അപ്പൊ ഇവിടെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവം നമ്മളെ വിമോചിപ്പിച്ചു മോചിപ്പിച്ചു എന്നേക്കുമായി മോചിപ്പിച്ചു എന്നേക്കുമായി കുരിശു മരണം വഴി മോചിപ്പിച്ചു എന്നിട്ട് അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യമാകുന്ന ദൈവരാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അപ്പൊ ദൈവരാജ്യത്തിന് ആത്മീയമായി ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മൾ നമ്മളെ ആനയിച്ചു അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് യേശുവിന്റെ കുരിശു മരണം വഴി എന്ന് നയിക്കുമായി നമ്മളെ വിമോചിപ്പിച്ചു മോചിപ്പിച്ചു ഇനി പിശാജിന് എന്റെ മേൽ അധികാരമില്ല എനിക്ക് പിശാജിന്റെ മേൽ അധികാരം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരം ഒന്നും ഒരിക്കലും ഒരു ഉപദ്രവവും നിനക്ക് വരുത്തത്തില്ല എന്ന് ഉറപ്പ് തന്ന യേശു അല്ലേ ലുയ്യാ അന്ധകാരത്തിന്റെ പതിമൂന്നാമത്തെ വചനം അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു വിമോചിപ്പിച്ചു എന്ന് എഴുതിയാ പിന്നെ അതിന് രണ്ട് രണ്ടർത്ഥമൊന്നുമില്ല ഇതിനൊന്നും അധികം വ്യാഖ്യാനവും വേണ്ട മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മോചിപ്പിച്ചു ബ്രിട്ടീഷുകാരന്റെ ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യക്ക് മോചനം കിട്ടി നാപ്പത്തിയേഴില് കിട്ടിയെന്ന് പറഞ്ഞാൽ കിട്ടി ഇപ്പോഴും ബ്രിട്ടീഷുകാരനെന്തിനാ പേടിക്കുന്നത് ബ്രിട്ടീഷുകാരന്റെ ആധിപത്യത്തിലായിരുന്നു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അതിന് മോചനം കിട്ടി ഇന്ത്യക്ക് ഇന്ത്യക്ക് മോചനം കിട്ടിയെങ്കിൽ നമ്മൾ നമ്മളെന്തിനാന്ന് ഇനി അവരെ ബ്രിട്ടീഷുകാരനെ ഭയപ്പെട്ട് ഇവിടെ നോ അതുപോലെ വിശാജിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു കഴിഞ്ഞു മോചിപ്പിച്ചിട്ട് എന്നാ ചെയ്തു പിസാജിന്റെ അധികാരത്തിന് എന്നെ മോചിപ്പിച്ചിട്ട് എന്നാ ചെയ്തു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് എന്നെ ആനയിച്ചു ഈ രാജ്യത്തിനകത്ത് ഈ ഒരു ശക്തിക്ക് അധികാരമില്ല ദൈവരാജ്യത്തിനകത്ത് എന്നെ നിങ്ങളെ ദൈവമാക്കി വെച്ച് പ്രിയരേ വിശുദ്ധരായ പ്രിയപ്പെട്ടവരേ യേശുവിന്റെ ദിവ്യബലിയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധരായി തീർന്ന പ്രിയപ്പെട്ടവരേ ദൈവ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുക പിതാവാക്കിയിരിക്കുന്നത് പിതാവ് ആനയിച്ചിരിക്കുന്നെ അതുകൊണ്ടാണ് ആ നിങ്ങൾ നമ്മുടെ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശം നമ്മൾ യോഗ്യരാക്കിയ പിതാവിന് നന്ദി അർപ്പിക്കുവിൻ ഇതിനല്ല ആർക്ക് വേണം നന്ദി അർപ്പി പിതാവേ അന്ധകാരത്തിന്റെ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ അധികാരത്തിൽ തന്നെ എന്ന നെയ്ക്കുമായി യേശുവിന്റെ മരണം വഴി മോചിപ്പിച്ച കർത്താവേ ഞങ്ങളങ്ങ നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു പിശാചെന്ന് കേൾക്കുമ്പോ ഇനിയും വിറക്കല്ലോ കേട്ടോ അധികാരിയാ നിങ്ങൾ യേശുവിന്റെ ദിവ്യബലിയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധരായ നിങ്ങൾ അധികാരികളാണ് ഹാലയിൽ നമ്മളെ യോഗ്യരാക്കിയതാ ആ ദൈവരാജ്യത്തിനകത്ത് നമ്മളെ ആക്കി വെച്ചു അവ കർത്താവിൽ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും ഇന്ന് നിറയട്ടെ കവിയട്ടെ വചനത്തിന്റെ ജീവനാൽ നിറയട്ടെ വചനത്തിന്റെ ആത്മാവിനാൽ നിറയട്ടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കവിയട്ടെ ഓരോരുത്തരുടെയും മേൽ പിതാവേ അങ്ങയുടെ മഹുത്വത്തിന്റെ പ്രാഭവത്തിന്റെ ശക്തി അതില്ലാത്ത നിറഞ്ഞു കവിയട്ടെ എപ്പോഴും നിറയട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ